ഞാൻ തയ്യാറാണെന്ന് മാത്രമല്ല, എനിക്ക് അതിന്റെ പൈസ വേണ്ട. ഏതാണ്ട് ഒരു 5 കോടി രൂപയുടെ സ്വത്തുണ്ടെനിക്ക്. ആ 5 കോടി രൂപയുടെ സ്വത്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു. ആ പൈസ മേടിച്ച പാലിയേറ്റീവ് സൊസൈറ്റി കൊടുത്താൽ, ഞാൻ അതിന് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് 5 കോടി രൂപയുടെ സ്വത്ത്, അതായത് അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും വിട്ടുകൊടുക്കാം. 5 കോടി രൂപയുടെ സ്വത്ത് അദ്ദേഹത്തിനുണ്ടെന്നാണ് നമ്മുടെ മന്ത്രി ശ്രീ സജി ചെറിയാൻ കേരളയിൽ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് പറയുന്നത്. 5 കോടി രൂപയുടെ സ്വത്ത് എങ്ങനെയാണ് ആർജിച്ചതെന്ന് ശ്രീ സജി ചെറിയാൻ ഈ കേരളയിൽ സമരം നടക്കുമ്പോൾ കിടപ്പാടം നഷ്ടപ്പെടുന്ന മനുഷ്യരോട് പറയണം. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിച്ച സ്വത്ത് 32,41,000 രൂപ മാത്രമാണ്. ഇത് അദ്ദേഹം സമർപ്പിച്ച അഫിഡവിറ്റ് ആണ്. ഈ അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ 5 കോടിയുടെ സ്വത്ത് വിവരങ്ങൾ ശ്രീ സജി ചെറിയാൻ വെളിപ്പെടുത്തണം. ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മീഷനെ പറ്റിച്ചു, അതായത് ജനങ്ങളെ പറ്റിച്ചു, സ്വത്ത് വിവരം മറച്ചു വെച്ചു. അതല്ലെങ്കിൽ മന്ത്രിയായ ശേഷം ഈ 32,41,000 ബാക്കി ഏതാണ്ട് 4,70,00,000 രൂപ അദ്ദേഹം സമ്പാദിച്ചു. അതെങ്കിലും കിടപ്പാടം നഷ്ടപ്പെടുന്ന സ്വന്തം വീടിന് വേണ്ടി പൊരുതുന്ന മനുഷ്യർക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിട്ട് വേണം. കാറ് കമ്പനിക്കാരുടെയും ടയർ കമ്പനിക്കാരുടെയും സ്പെയർ പാർട്സുകാരുടെയും കമ്മീഷൻ വാങ്ങിയാണ് മനുഷ്യർ സമരത്തിനിറങ്ങുന്നത്, മനുഷ്യർ ടെലിവിഷനിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ ആളുകൾ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതെന്ന്, അവരെ അപഹസിക്കുന്നതിന് മുമ്പ് ഈ 4,70,00,000 അധിക സ്വത്ത് വെളിപ്പെടുത്താൻ മന്ത്രിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ തയ്യാറാവണം. അതിന് ഈ ന്യൂസ് അവറിലൂടെ സജി ചെറിയാനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു, ഈ സമരം ചെയ്യുന്ന മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി.